ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ആരിങ്കാവിനടുത്തുള്ള റോസ്മലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ്, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ റോസ്മല വരുമ്പോൾ പോയിട്ടുണ്ട്. വീണ്ടും എന്താണ് റോസ്മലയ്ക്ക് പോകാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റത്രയേ ഉള്ളൂ. നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസിലാണ്, അല്ലാത്ത പ്ലേസിലൊക്കെ ആണെങ്കിലും പോകുമ്പം നമ്മളറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അതുപോലൊരു സ്പോട്ട് നമ്മുടെ റോസ്മലയിലുണ്ട്. ഞാനിതിനുമ്പോൾ പലപ്പോഴും റോസ്മല പോയിട്ടുണ്ട്, രാജാത്തോടത്ത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ഇങ്ങനെ സ്പോട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി വരുന്നവരാണെങ്കിലും അവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ റോസ്മലയിലാണെങ്കിലും അതുപോലെ തന്നെ രാജാത്തോട്ടത്താണെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്. അത് കിടിലൊരു സ്പോട്ടാണ്, അങ്ങനെ അധികം ആർക്കും അറിയപ്പെടാത്തൊരു സ്പോട്ടാണ്. ആ സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് റോസ്മലയിൽ നിന്ന് ആരിങ്കാവിലേക്ക് വരുന്ന റൂട്ടാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിതാ രാജാത്തോട്ടത്തിലേക്ക് തിരിയുന്ന സ്പോട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് റൈറ്റ്, അതായത് രാജാത്തോട്ടത്തിലോട്ട് പോകുന്ന റോട്ട് തന്നെ നമ്മൾ പോകണം. കുറച്ച് അധികം ദൂരമൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു 500 മീറ്റർ പോവാം. 500 മീറ്റർ പോയിട്ട് വീണ്ടും ഒരു റൈറ്റ്. ആ ഒരു തോട് കഴിഞ്ഞിട്ട് എന്താണ്ട് ഫസ്റ്റ് റൈറ്റ്, ഈ കാണുന്ന ഫസ്റ്റ് റൈറ്റ് ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത്. വൈകുമ്പം അധികം ദൂരമൊന്നുമില്ല, അതാ കാട് പിടിച്ച വടക്കുന്നതിൻ്റെ അടുത്ത റോഡാണ്. അതിൻ്റെ ഒരു സ്വല്പം മുൻപിലേക്ക് പോവാം. ഒരു 100 മീറ്റർ ഇല്ല, ജസ്റ്റ് ഒരു 50 മീറ്റർ ഉണ്ടാവും. 50 മീറ്റർ കഷ്ടിച്ച് പോയി കഴിയുമ്പം ഈ ഒരു സ്പോട്ട്, ജസ്റ്റ് ഒരു വണ്ടിക്ക് തിരിക്കാനുള്ള പ്ലേസ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. നമുക്ക് വലിയ ദൂരം നടക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററിനകത്ത് ഉണ്ടാകത്തുള്ളൂ. കഴിച്ച് ഞാൻ പറഞ്ഞ ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് കേട്ടോ. ഫോറസ്റ്റിന് നടുക്കാണ് സംഭവം ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പിന്നെ ഫാമിലിക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം സേഫായിട്ട് എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും റോസ്മലയ്ക്കോ അതുപോലെ തന്നെ രാജാത്തോടത്തോ വരികയാണെങ്കിൽ ഈ സ്പോട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, കാണാൻ പുതിയൊരു വീഡിയോ കേട്ടോ. ബൈ.